മുണയല്ലി ഞങ്ങളി പറയുന്ന കാര്യം, കഥയെന്ന് തോന്നിയിടും നേരുള്ള കാര്യം. ചെറുതായിരുന്നാലും വലുതാണി കാര്യം, മനതാരിയിലെപ്പോഴും മറിയേണ്ട കാര്യം. ആനക്കാരും ചേനക്കാരും വെറുതെ അല്ലീ കാര്യം. അതെ, ഞങ്ങളെ ഒരാലോചനയില്ല. എന്താ അങ്ങനെ? ഈ തെരഞ്ഞെടുപ്പിനെ കായിക മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാലോ എന്നൊരാലോചന. അത്രയേറെ വീറും വാശിയും ചേർന്ന ഒരു മത്സരമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. അതെ, അപ്പോൾ അതിനെ മാറ്റി നിർത്താൻ പറ്റൂ? അത് പറ്റില്ല. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? അതറിയില്ലേ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, എല്ലാ ജനങ്ങൾക്ക് വേണ്ടി. അതെ, പക്ഷെ ഈ സമ്പ്രദായം മാറ്റണം. നിനക്കെന്താ വട്ട് പിടിച്ചോ? വട്ടല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാ കാര്യങ്ങളും ആധാറുമായി ബന്ധിപ്പിച്ചു. വേഷം കടയിൽ വരെ വിരലടയാളം നിർബന്ധമാക്കി. ഈ വോട്ടിങ്ങിലും വിരലടയാളം വേണമെന്നല്ലേ? ചില സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ കള്ളയോട്ട് നടക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. അത് ശരിയാണ്. അവിടെയാണ് പ്രശ്നം. ഈ വോട്ടിംഗ് മെഷീനിലേ പലപ്പോഴും തകരാറ് സംഭവിക്കാറുണ്ട്. മാത്രമല്ല, ഈ കള്ളവോട്ട് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഒന്നേ ഈ വോട്ടിംഗ് മെഷീനിൽ ഇല്ലല്ലോ. ഈ വിരലടയാളത്തിലൂടെ വോട്ട് ചെയ്യുന്ന രീതി നിലവിൽ വന്നാൽ ഈ കള്ളവോട്ട് എന്നുള്ളത് നമുക്ക് തടയാൻ പറ്റും. വേഷം കടയിലെ കുഴപ്പമാണ്, ഇനി അത് ഇവിടെയും വേണം. ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, ഈ ഇലക്ഷൻ തന്നെ ഒരു പരീക്ഷണമാണല്ലോ. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ നടപ്പിലാവോ? എന്തൊക്കെയായാലും സ്ഥാനാർത്ഥിമാരുടെ സ്നേഹം ഭയങ്കരം തന്നെ. അത് ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം. ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മളെ തൊഴും കെട്ടിപ്പിടിക്കും. ഇനി ജയിച്ച് എം എൽ എ ആയാലോ, കാറിൽ ബോർഡും വെച്ചിങ്ങനെ പായുമ്പോൾ വഴിവെക്കി നിൽക്കുന്ന നമ്മളെ കണ്ട മൈൻഡ് ചെയ്ത് പോലുമില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പഞ്ചായത്തിലെ മുക്കിലും മൂലയിലും വരെ എത്തുന്ന സ്ഥാനാർത്ഥി ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്തോട്ടറ്റം വരൂ? അവർക്ക് നിയമസഭ പോണ്ടേ? പിന്നെ ആഴ്ചയിൽ 7 ദിവസം വരെ നിയമസഭ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്ക് എം എൽ എ കാണണമെന്നുണ്ടെങ്കിലേ ഒരു ഉദ്ഘാടനമോ തറക്കല്ലിടലോ നടത്തിയാൽ മതി, കാണാം. ജയിച്ചു കഴിഞ്ഞാൽ സ്വന്തം അനുയായികളെ പോലും തിരിച്ചറിയാത്തവരാ ചിലര്. ശരിയാ, ഈ ഇടയ്ക്ക് ഒരു സിനിമാതരൻ തന്റെ ഒരു അനുയായി അടിച്ചില്ലേ? അത് ഇവിടെയൊന്നുമല്ല, നമ്മുടെ അയൽ സംസ്ഥാനത്തില ഒരു സിനിമാതരൻ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തന്റെ വീഡിയോ എടുത്തതിനാ അനുയായി അടിച്ചത്. അതാരാ നടൻ? നന്ദമൂരി ബാലകൃഷ്ണ. എന്നിട്ട് കേസായോ? എന്തിന്? അടി കൊണ്ടോ പറഞ്ഞ എന്താണെന്നറിയാമോ? അടി കൊണ്ടതിൽ അവൻ അഭിമാനമുണ്ടെന്ന്. കഷ്ടം, ഇവിടെ എങ്ങാനുമായിരുന്നെങ്കിലേ കാണാമായിരുന്നു. ദാറ്റ് ഈസ് കറക്റ്റ്. ഓ, ഇത്രയും നേരത്തെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ തിരുനാവിയിൽ നിന്ന് ഇംഗ്ലീഷ് മൊഴിഞ്ഞല്ലോ എന്ന്. സന്തോഷമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എം എൽ എ മന്ത്രിയൊക്കെ വെക്കുന്നതേ നമ്മളെ ജനങ്ങളെ സേവിക്കാനാ, അല്ലാതെ ഭരിക്കാനല്ല. പക്ഷെ അവരിപ്പോഴും നമ്മളെ ഭരിച്ചോണ്ടിരിക്കുകയല്ലേ. പണ്ടേ ഒരു വിദേശ രാജ്യത്തെ പ്രസിഡന്റ് ഇവിടെ വന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകനോട് ചോദിച്ചു എന്ത് ചെയ്യുന്നു എന്ന്. അപ്പൊ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനം. ഉപജീവന മാർഗം എന്താണെന്ന് അദ്ദേഹം വീണ്ടും ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതും രാഷ്ട്രീയ പ്രവർത്തനം. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് ഈ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ ഉപജീവന മാർഗമാകുമെന്നാണ്. എന്നിട്ട് താൻ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെന്നും പക്ഷെ തന്റെ ഉപജീവന മാർഗം കൃഷിയാണെന്നും അതുകൊണ്ട് എന്നും രാവിലെ താൻ കൃഷിയിടത്തിൽ പോയി തന്റെ ഉപജീവന മാർഗമായ കൃഷിപ്പണി ചെയ്തിട്ടാണ് പ്രസിഡന്റിന്റെ പണി ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയം ഒരു ഉപജീവന മാർഗമല്ല, അതൊരു സേവനമാണ്. പക്ഷേ ഇവിടെയോ ബഹുവിശേഷം തന്നെ. ഓരോരുത്തരുടെ ആസ്തി ഒന്ന് പരിശോധിക്കണം, അപ്പോൾ കാണാം തനിനിറം. പിന്നെ വേറൊന്നുണ്ട്, എം എൽ എയോ എം പി ഒ ആയ ഒരാൾ ആ സ്ഥാനം രാജിവെച്ച് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കും. അങ്ങനെ രാജിവെക്കുമ്പോൾ ആ മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം. അതിനുള്ള ചെലവും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണേ. അതിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവരണം. എങ്ങനെ? എം എൽ എയോ എം പി ഒ ആയ ഒരാൾ ആ സ്ഥാനം രാജിവെച്ച് മത്സരിക്കുകയാണെങ്കിൽ അയാളുടെ മണ്ഡലത്തിൽ ബൈ ഇലക്ഷന് വേണ്ടി വരുന്ന ചെലവ് അയാളെ കൊണ്ട് കെട്ടിവെപ്പിക്കണം. ഒരിക്കലും നടക്കില്ല. നമ്മൾ കാണെ തമ്മിൽ തല്ലുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒരിക്കലും അത് സമ്മതിക്കില്ല. കാരണം അവരുടെ പണമല്ലല്ലോ ചെലവാകുന്നത്, ജനങ്ങളുടെ നികുതി പണമല്ലേ. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ. We are the people.